നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിഗോസ് പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരുന്നത് അടുക്കള മാലിന്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു നല്ല ഫെർട്ടിലൈസർ നിർമ്മിച്ചെടുക്കാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മളൊരു ഓർഗാനിക് കൃഷി രീതിയുടെ ട്രെൻഡിങ്ങിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ മാത്രം മതി നമുക്ക് ഒരു ചെറിയ തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനെന്ന്. വളരെ ശരിയാണ്. അടുക്കളയിൽ നമ്മൾ എടുക്കുന്ന പല വേസ്റ്റുകളും ഓർഗാനിക് വളങ്ങളുടെ അതല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. രണ്ട് സാധനങ്ങൾ മാത്രം മതി. അതിൽ ആദ്യത്തേത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്. മിക്കവാറും വീടുകളിൽ ഇപ്പോൾ ഏത്തപ്പഴം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടാവാം. കാര്യം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, അവർക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഏത്തപ്പഴം വീട്ടിലെടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി നമുക്ക് മറ്റ് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഇല്ലാത്ത വസ്തുവാണ്. പക്ഷേ ചെടികളെ സംബന്ധിച്ചിടത്തോളം ചെടികൾക്ക് വേണ്ട പല പ്രധാനപ്പെട്ട മൂലകങ്ങളുടെയും വലിയൊരു ശേഖരം ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രകൃതിദത്തമായ പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശേഖരമാണ്. ഏകദേശം 42% പൊട്ടാസ്യം ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൊട്ടാസ്യം കൂടാതെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങി ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പല എലമെൻസും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി കൂടാതെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് മുട്ടയുടെ തോടാണ്. അത് എങ്ങനെയുള്ളതായാലും നമ്മൾ പൊട്ടിച്ച് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ എടുത്ത മുട്ടത്തൊണ്ടാണെങ്കിലും അതല്ല നമ്മൾ പുഴുങ്ങിയ ശേഷം പൊളിച്ചെടുക്കുന്ന മുട്ടയുടെ തോടാണെങ്കിലും ഒക്കെ ഒരേ എഫക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മുട്ടത്തോടിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ജോലിഭാരമൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്. നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി ചെറുതായിട്ട് മുറിച്ചെടുത്തല്ലോ, അതിലേക്ക് ഈ മുട്ടയുടെ തൊണ്ടുകൂടി ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർക്കുക. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ മറ്റുപയോഗങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നിറച്ച് വെള്ളമെടുത്ത ശേഷം അതിലേക്ക് ഇടുക. രണ്ട് ദിവസം അടച്ചു വയ്ക്കുക. രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് തുറക്കുക. അപ്പോൾ നോക്ക്, ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. വെള്ളത്തിനൊരു ചെറിയ നിറമാറ്റമൊക്കെ ആയിട്ട് ആ വെള്ളം മാത്രം നമ്മൾ അരിച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ടാപ്പ് വാട്ടർ കൂടി ഒഴിച്ച് നേർപ്പിക്കുക. ഏത് വളമാണെങ്കിലും അത് എത്ര തന്നെ ഓർഗാനിക് ആയിക്കൊള്ളട്ടെ, എത്ര തന്നെ നമ്മൾ ഉണ്ടാക്കിയതായിക്കൊള്ളട്ടെ, നേർപ്പിച്ച് മാത്രം ഉപയോഗിക്കുക. കാര്യം ഇനി കോൺസെൻട്രേഷൻ കൂടിയിട്ട് നമ്മുടെ ചെടികൾക്കൊരു ചീയലോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏത് വളമാണെങ്കിലും നേർപ്പിച്ചെടുക്കുക. നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തരം മൂലകങ്ങളും ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു വളമാണെന്നുള്ളത് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ നമ്മൾ എന്തിന് ഇത് വെള്ളത്തിലിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിത് വെള്ളത്തിലിട്ട് ഇതിനെ ഈ ചീയൽ എന്നൊരു പ്രോസസ്സിന് വിധേയമാക്കുമ്പോഴേക്കും ഇതിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ വെള്ളത്തിലേക്ക് പോരും. അപ്പം ദ്രവരൂപത്തിലുള്ളത് അബ്സോർബ് ചെയ്യാനായിട്ട് ചെടികളുടെ വേരുകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പം നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ പൊടിച്ചിട്ട് കൊടുത്താലും അതല്ലെങ്കിൽ അവിടെ കിടന്ന് അഴുകി മണ്ണിലേക്ക് ചേർന്നാലും ഒക്കെ സെയിം ഇഫക്റ്റാണ്. പക്ഷേ അതിന് സമയമെടുക്കും. നമ്മളിങ്ങനെ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുത്ത് വളരാൻ ചെടികളെ വളരെയധികം സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ വേസ്റ്റിലും ഇങ്ങനെ ചെടികൾക്ക് അത്യാവശ്യം വേണ്ടുന്ന വളങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ കിച്ചൺ വേസ്റ്റിനെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ വലിച്ചെറിയലുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. ഒരു പരിധിവരെ വേസ്റ്റ് മാനേജ്മെൻറ്റും എന്നൊരു പ്രോസസ്സ് കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നല്ലൊരു ഫെർട്ടിലൈസർ, അതോടൊപ്പം തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റിൻ്റെ ഒരു മാനേജ്മെൻ്റ് കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. നല്ല ഒരു പൂന്തോട്ടവും പച്ചക്കറി തോട്ടവും ഒക്കെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നന്ദി.